പപ്പായക്കര കാർഷിക വിപണിയിൽ പുതിയ സാധ്യത. മാറിയ സാഹചര്യത്തിൽ കർഷകർക്കും ഒരു മാറ്റം വേണം. ഇത് പറയുന്നത് ചെറുകരയിലെ യുവ കർഷകൻ തോട്ടോളി അയ്യോ. വർഷങ്ങളായി തന്റെ കൃഷിയിടത്തിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ശാസ്ത്രീയമായി കൃഷി കൊണ്ടു നടക്കുമ്പോഴും അയ്യൂബിന് ആശങ്കകളില്ല. വിപണിയുടെ മാറ്റം അറിഞ്ഞ് ആത്മാർത്ഥമായി ഇറങ്ങിയാൽ കൃഷി നഷ്ടമാകില്ലെന്നാണ് അയ്യൂബ് പറയുന്നത്. ജില്ലയിൽ ആദ്യമായി പപ്പായിൽ നിന്ന് പപ്പൈൻ കറ ശേഖരിച്ച അയ്യൂബ് വിപണനം തുടങ്ങി. റെഡ് ലേഡി പപ്പായയുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിപണനം നടത്തിയ പരിചയത്തിൽ നിന്നാണ് പപ്പൈൻ വിപണനത്തിനും അയ്യൂബ് മുന്നിട്ടിറങ്ങുന്നത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഐസ്റ്റഡ് പദ്ധതി പ്രകാരം എറണാകുളം സ്വദേശി സയൻസ് പിന്തുണയോടെയാണ് പപ്പായക്കറ വിതരണം. 6 മാസം മുമ്പ് സംസ്ഥാനത്ത് പപ്പായ പ്രചരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലും പപ്പായ കർഷകരുടെ ക്ലസ്റ്ററുകൾ രൂപവത്കരിച്ചിരുന്നു. ഇതിൽ അംഗമായിരുന്നു ഈ കർഷകനും. അതിനു മുന്നോടിയായി തമിഴ്നാട്ടിലും മറ്റുമുള്ള പപ്പൈൻ വിപണനത്തിന്റെ സാധ്യതകളെ കുറിച്ചും പഠിച്ചിരുന്നു. 1 ഏക്കറിൽ 900 ചെടികൾ സിന്ത ഇനത്തിലുള്ള പപ്പായ വിത്താണ് ഇതിനായി ലഭ്യമാക്കിയിരുന്നത്. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം പകുതി വിലയ്ക്ക് ഈ വിത്ത് നൽകി. വിത്ത് നട്ട് 6 മാസത്തിനകം പപ്പായ കായ്ച്ചു തുടങ്ങി. അധികം ഉയരമില്ലാത്ത റെഡ് ലേഡിയെ പോലെ തന്നെയുള്ള പപ്പായയാണ് സിന്തയും. കായ മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ കറ ശേഖരണം തുടങ്ങാം. ചെറിയ കത്തി കൊണ്ട് പപ്പായയുടെ മുകളിൽ നീളത്തിലുള്ള പോർലുകൾ ഉണ്ടാക്കിയാൽ കറ വീണു തുടങ്ങും. ചെടികൾക്കിടയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച ഇറ്റു വീഴുന്ന കറ ശേഖരിക്കുക. കറ മിനിറ്റുകൾക്കകം ഉറഞ്ഞു പോകും. വടിച്ചെടുക്കുന്ന കറ 15 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. ഒരു ചെടിയിൽ നിന്ന് 50 ഗ്രാം വീതം 1.5 മാസത്തോളം വിളവെടുക്കാം. 5-6 തവണകളായി കറ ശേഖരിക്കാം. 1 കിലോയ്ക്ക് 150 രൂപയാണ് ഇപ്പോൾ വില. 1 ഏക്കറിൽ 900 പപ്പായ ചെടികൾ വളർത്താം. ഇവയിൽ നിന്ന് പ്രതിദിനം 50 കിലോളം കറ ശേഖരിക്കാം. 9 തവണയോളം കറയെടുത്ത പപ്പായ അടർത്തി മാറ്റി തൊലി കളഞ്ഞ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും മാറ്റാം. ജാം, ജെല്ലി, ഫ്രൂട്ടി തുടങ്ങിയവയാണ് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. കറ എടുത്തതിന് ശേഷം കായ അടർത്തി മാറ്റുന്നതോടെ പുതിയ കായകളും പെട്ടെന്നുണ്ടാകും. 1 ചെടിയിൽ നിന്ന് 2.5 വർഷത്തോളം വിളവെടുക്കാം. വയനാട്ടിൽ 100 കർഷകർ ഇപ്പോൾ പപ്പായ കൃഷിയിൽ വ്യാപൃതരായിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ഇപ്പോൾ പപ്പായ കറക്കിയ വിപണന സാധ്യതയുള്ളത്. ഇവിടുത്തെ സംസ്കരണ യൂണിറ്റിലേക്കാണ് ഇവ എത്തിക്കേണ്ടത്. കൂടുതൽ കർഷകർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ വിപണിയും സംസ്കരണശാലകളും ഇവിടെയും വന്നേക്കാം. കറയെടുത്ത പപ്പായ സംസ്കരിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. ഇതിനും സാധ്യതകൾ ഏറെയാണ്. തമിഴ്നാടിന് പുറമെ ആന്ധ്രയിലും പപ്പായ കൃഷിയും പൈപ്പൈൻ വിളവെടുപ്പും കാര്യക്ഷമമായി മുന്നേറുന്നുണ്ട്. സംസ്കരിച്ചെടുക്കുന്ന പപ്പായിൽ നിന്ന് പൗഡർ, സൗന്ദര്യവർദ്ധ വസ്തുക്കൾ, ടിൻഫുഡ് തുടങ്ങിയവയും ഉണ്ടാക്കുന്നുണ്ട്. കയറ്റുമതിക്കും അവസരം വന്നതോടെ അവിടെ പപ്പായ കൃഷി ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമരംഗത്തെ പുതുവെളിച്ചവുമായി ന്യൂസ് കേരള. നിഷ്പക്ഷമായി കക്ഷി ചേരാതെ സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ ഇനി ഞങ്ങളുണ്ടാകും. ഇനി ഞങ്ങളും ഉണ്ടാകും. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം നേരിടൊപ്പം നേരത്തോടൊപ്പം. ന്യൂസ് കേരള.